ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രിയാസ് മാജിക് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എലൈൻ കട്ടിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് മെറ്റേണിറ്റി കം ഫീഡിംഗ് കുർത്തീസിൻ്റെ കളക്ഷനുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ബുക്കിംഗ്സ് എല്ലാം നമ്മൾ സൈറ്റ് ത്രൂ ആണ് എടുക്കുന്നത്, www.priyasmagicworld.com. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് കൊണ്ടുവന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഫ്ലെയറൊക്കെ വരുന്ന പ്രഗ്നൻസി സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള എന്നാൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള അടിപൊളി കുർത്തീസുമായിട്ടാണ് കേട്ടോ. ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം വയറ് ഉള്ള സമയത്തൊക്കെ, പ്രഗ്നൻസി സമയത്തൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ റീസെൻ്റ് ചെയ്തേക്കുന്ന കളക്ഷനകത്തൊക്കെ നമ്മൾ 3XL കൂടെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. കാരണം കുറേ അധികം റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, വണ്ണമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് നല്ല വയറുണ്ട്, അപ്പം ഈ ഒരു ഡബിൾ എക്സൽ വരെയൊന്നും പറ്റത്തില്ല, 3XL വേണമെന്നുള്ളത്. അതുകൊണ്ട് 3XL സൈസസും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലെയറുള്ള, അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്ക് ഡീറ്റെയിൽസും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റായിട്ട് നല്ല വെബ്സൈറ്റിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ വേറെ 3-4 കളേഴ്സും കൂടി അവൈലബിൾ ആണ്, ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ദേ ഇപ്പം ഞാൻ വെയർ ചെയ്തേക്കുന്ന ഒരു കാശ്മീർ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ സെയിം കളർ ചേഞ്ച് ആണേ ഉള്ളൂ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നെക്കാണ് വന്നിട്ടുള്ളത്. ഫീഡ് ചെയ്യാൻ 2 സൈഡിലും വെർട്ടിക്കലായിട്ട് സിബുണ്ട്. ഇതേപോലത്തെ പ്ലീറ്റ്സ് വരുന്നതുകൊണ്ട് നമുക്ക് വയർ ഒതുങ്ങി പ്രഗ്നൻസി സമയത്ത് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ട്രിപ്പിൾ എക്സൽ സൈസസ് വരെയാണ്. നമ്മുടെ ബുക്കിംഗ്സ് എല്ലാം സൈത്രു ആണ്. www.priyasmagicworld.com. ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഇതേപോലത്തെ ചെറിയ ലൈൻ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. എലൈൻ മോഡലിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബുക്കിംഗ്സ് എല്ലാം നമ്മൾ സൈറ്റ് ത്രൂ ആണ്. www.priyasmagicworld.com. ഇത് സൈസും കൂടി കറക്റ്റ് നോക്കി വാങ്ങുക കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് സൈസിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. പ്രഗ്നൻസി സമയത്തും അതുപോലെ ഡെലിവറി കഴിഞ്ഞ സമയത്തും ഒരേ സൈസസ് തന്നെയാണോ നമുക്ക് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ നോർമലി ജസ്റ്റ് സൈസ് വെച്ചാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് നല്ല വയറായിരിക്കും, ഒരു 8 മാസം 9 മാസം ഒക്കെ ആകുമ്പോൾ നല്ല വയറായിരിക്കും. വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു സൈസ് വേണമെങ്കിൽ കൂട്ടി എടുക്കുക കേട്ടോ. ഡൗട്ടുള്ളവർ ഒരു സൈസ് കൂട്ടി തന്നെ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഫീഡിംഗ് ടൈം ആണെങ്കിൽ നമ്മൾ നോർമലി ചെസ്റ്റ് സൈസ് വെച്ചായിരിക്കും മെഷർ ചെയ്ത് വാങ്ങുന്നത്. അതായത് നമ്മുടെ ചെസ്റ്റ് സൈസ് ഫുള്ളായിട്ടാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ലാർജ് വരുമ്പോഴത്തേക്ക് 40 ആയിരിക്കും. കാരണം ഈ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 40 മുതലാണ്, എൽ സൈസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എക്സൽ ആണെങ്കിൽ 42, ഡബിൾ എക്സൽ ആണെങ്കിൽ 44, ട്രിപ്പിൾ എക്സൽ ആണെങ്കിൽ ചെസ്റ്റ് സൈസ് 46. ട്രിപ്പിൾ എക്സൽ നല്ല വലുതായിരിക്കും കേട്ടോ. അത്യാവശ്യം വണ്ണം ഉള്ളവർക്കും അല്ലെങ്കിൽ നല്ല വയറുള്ളവർക്കൊക്കെ ട്രിപ്പിൾ എക്സൽ ഓക്കെ ആയിരിക്കും. പിന്നീട് നമ്മൾ വണ്ണം കുറയുന്ന സമയത്ത് അങ്ങ് ഓൾട്ടർ ചെയ്താൽ മതി. ചെറുതായിട്ട് പുറലൊരു ടക്ക് ഇടുവോ ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഞാനൊരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇങ്ങനെയാണ് വരുന്നത്, സെയിം കളർ ചേഞ്ച് ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ട്രിപ്പിൾ എക്സൽ സൈസസ് വരെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഒരു ഓപ്പൺ പിക്ക് കാണിക്കാം. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഈ ഒരു പോർഷനിൽ നല്ല പോണം പ്ലീറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വയറ് വരുമ്പോഴത്തേക്ക് പ്രഗ്നൻസി സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് 2 സൈഡിലും ഫീഡ് ചെയ്യാനായിട്ട് വെർട്ടിക്കലായിട്ട് സിബും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ എനിക്ക് തോന്നുന്നു എലൈൻ കട്ടിലുള്ള കുർത്തീസ് വളരെ കുറവാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈ മോഡലും ജാക്കറ്റ് ടൈപ്പും സിക്സാഗും അങ്ങനെയൊക്കെയുള്ള പാറ്റേൺസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ നമുക്കത് കുറച്ചധികം ആൾക്കാർ നമ്മുടെ അടുത്ത് വാട്സപ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എലൈൻ ടൈപ്പിൽ ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ ഒന്ന് നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണിച്ചത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയുള്ള കളക്ഷൻസ് ഒക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിലൊന്ന് ജസ്റ്റ് പറയുക കേട്ടോ. നമ്മൾ അതനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ. വെബ്സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. വെബ്സൈറ്റിൽ www.priyasmagicworld.com ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇതേപോലൊരു ടാബ് ഓപ്പണായി വരും. അതിൽ നിന്ന് മെറ്റേണിറ്റി വെയർ എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വേറൊരു ടാബ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തതും അല്ലെങ്കിൽ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്തതായിട്ടുള്ള എല്ലാ മെറ്റേണിറ്റി വെയർസിൻ്റെ കളക്ഷൻസും നിലവിൽ സ്റ്റോക്കുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെ കളക്ഷൻസും ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ താഴെയുള്ള സെലക്ട് ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇതേപോലെ ഓപ്പൺ ആയി വരും. ഫോട്ടോസ് കുറച്ചുകൂടെ സൂം ആയിട്ട് കാണാനായിട്ടും പറ്റും. ഇനി നമ്മുടെ സൈസ് ഏതാണോ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ ടു ബാസ്ക്കറ്റ് ക്ലിക്ക് ചെയ്യുക. ഒരു ഡ്രസ്സ് മാത്രം വാങ്ങാനാണെങ്കിൽ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് വ്യൂ ബാസ്ക്കറ്റിലേക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെയും ഡ്രസ്സസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് ഓപ്ഷനിൽ പോവുക, അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സസ് ചൂസ് ചെയ്യാവുന്നതാണ്. നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ താഴെ സെലക്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ആഡ് ടു ബാസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക, അതിനുശേഷം മുകളിൽ കാണുന്ന വ്യൂ ബാസ്ക്കറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും തന്നെ കാണാനായിട്ട് പറ്റും, റേറ്റും കാണാനായിട്ട് പറ്റും. ഈ ഒരു പേജിൽ തന്നെ തൊട്ട് താഴെയായിട്ട് തന്നെ ഏത് നോർമൽ പോസ്റ്റ് വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്തൊരു ടാബ് വരും, നമ്മൾ ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ കൊറിയർ അയക്കേണ്ടത് അല്ലെങ്കിൽ പോസ്റ്റ് അയക്കേണ്ടതെന്നാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഈ ഇൻഫർമേഷനിൽ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പോസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കാണ് അയക്കുന്നതെങ്കിൽ വീട്ടിലെ വീട്ടുപേരടക്കം സ്ഥലപ്പേരും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉള്ള അഡ്രസ്സ് തരണം കേട്ടോ. പേര് മാത്രം തരരുത്, ഡീറ്റെയിൽ അഡ്രസ്സ് തന്നെ തരിക, എങ്കിലേ പോസ്റ്റുമാരെ നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിൻകോഡും തെറ്റിപ്പോകാൻ പാടില്ല, ഡൗട്ട് ഉള്ളവർ റീകൺഫേം ചെയ്യണം കേട്ടോ. പിൻകോഡും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും ഒക്കെ കറക്റ്റായിട്ട് തന്നെ തരിക. അതിനുശേഷം ഫോൺ നമ്പർ, വിളിച്ചാക്കിടുന്ന ഫോൺ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനിയുള്ളത് ഇമെയിൽ അഡ്രസ്സാണ്. ഈ ഇമെയിൽ അഡ്രസ്സ് കറക്റ്റ് തന്നെ തരിക, കാരണം ഈ ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ ട്രാക്കിംഗ് ഡീറ്റെയിൽ ഞങ്ങൾ അയച്ചു തരുന്നത്. ഓർഡർ കൺഫേം ആയി കഴിയുമ്പോൾ അപ്പം തന്നെ ഒരു മെസ്സേജ് വരും, അതായത് ഒരു മെയിൽ വരും നിങ്ങളുടെ ഇൻബോക്സിലേക്ക്. അതിനുശേഷം ഒരു മെയിലും കൂടി വരും, അതാണ് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഉള്ളത് കേട്ടോ. ഇത് പ്ലേസ് ഓർഡർ നമ്മൾ കൊടുക്കുകയാണ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പേയ്മെൻറ്റ് സെക്ഷനാണ്. നിങ്ങൾക്ക് ഫോൺ പേ ചെയ്യാം, ഗൂഗിൾ പേ ചെയ്യാം, ഇല്ലെങ്കിൽ UPI ID വെച്ച് ചെയ്യാം, ATM കാർഡ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ത്രൂ ചെയ്യാം. ഏത് വിധേന വേണമെങ്കിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു കസ്റ്റമർ സപ്പോർട്ട് നമ്പറുണ്ട്, അതിലെനിക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി.